ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ? അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക്, സ്വഹ അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക്. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തുലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം, ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ, ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പെങ്ങത്തും ബാൻഡ് പൊക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ്, ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ, ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞാ അടുത്തത് 10-ാം ക്ലാസ്സിലാ, മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ചാർജ് ചെയ്തില്ലേ? ഇതേ കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കാണ്. ഇന്ന് അവന്റെ തലമുണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നാരെ ഞാൻ ഏറ്റുന്നു. മോനെ എന്താ, അവനെ സൂക്ഷിക്കണം, അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധി. മോളെ വാ, പോവാ, നീ മൊബൈൽ ചാർജ് ചെയ്യ്. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടി കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ. ഈശ്വരൻ രക്ഷിച്ചു. ആ വന്നല്ലോ വാനർ സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശനുള്ള നിവേദ്യമാണ്. ഉന്നം വിളിച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. തേങ്ങക്ക് പോലും ഉന്ന ഇല്ലാതായി. ശുഭലക്ഷണം, എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിടച്ചതാ? ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക, വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തി വെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമ കുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ, അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര. ഇപ്പോഴും എന്റെ മൂർദാവി കിടപ്പുണ്ട്, ശ്രീലങ്കട ഭൂപടം പോലെ. മധുര 16-കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം ഉള്ളൂ. അളിയൻ ഇപ്പോ കണ്ടക ശനിയാ, അത് കൊണ്ടേ പോവും. എന്നെ വിളിച്ചോ. എത്ര കറക്റ്റാ. സോറി സോറി, കണ്ടക ശനി കണ്ടത്തിലാ കൊണ്ടത്. മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൽപ്പു, ഇതെന്റെ ഭാര്യ പല്ലവി, ഇത് പിന്നെ കല്യാണ ചെറുക്കൻ ഫാൽഗുണൻ. ഒന്ന് ചിരടാ. ഇവരുടെ തലവാട് പല്ലനേയില്ല, ഞാൻ പല്ലാവൂർത്തിയാണ്. ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കണത് പല്ലിശ്ശേരിയില്ല. എന്താ അത്? അറിയില്ല ആരാ. എന്നാ പങ്കന്റെ എല്ലാം ഒടിഞ്ഞത് തന്നെ, കല്യാണം മുടക്കണ കേസാണ്. നിങ്ങൾ ആരാന്നാ ചോദിച്ചത്? ഈ കൊച്ചിനെ അച്ഛനോട് ചോദിക്ക്. എന്താ പറഞ്ഞേ മോനെ? എന്തേ കേക്കണേ? സത്യമായിട്ട് എനിക്കൊരു അറിയില്ല. അറിയില്ലല്ലേ, പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണ്ടാ നിങ്ങള്? അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത്? ഈ മിഴികൾ എത്ര മനോഹരം. അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റ് പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഈ കൊച്ചിന്റെ അച്ഛനെ ആരാണെന്ന് തെളിയിക്കണ DNA സർട്ടിഫിക്കറ്റ് ഇട്ടാണ് ഞാൻ വന്നേക്കണത്. നോക്ക്. അഫിലിയേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ. VR കൂടുതൽ തെളിവിന് ഞങ്ങളുടെ കൊച്ചിന്റെ കുണ്ട പോലെ നിക്കണ ഈ പല്ലു തന്നെ ധാരാളമാണ്. അല്ല, ഇതെന്താ പകർച്ചവ്യാധി? ഏതായാലും എന്നെ പൈതൃകം തെളിയിച്ചു. മോളെ ഇറങ്ങണോ? ഇവിടുന്നു പല്ലൻ ഭാവനി വന്നിരിക്കുന്നു. അല്ല ഞങ്ങൾ വേഗം ചെല്ലളിയാ. ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ. ആ വരണം വരണം. ചേട്ടാ ക്ഷമിക്കണം, ഞങ്ങൾ കളേശ്വരുടെ ആൾക്കാരാ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി. അയ്യോ അമ്മേ, ദേ പിങ്കി.
എന്റെ ഈശ്വരെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോറി, ഈ നല്ല മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിപ്പിച്ചല്ലേ ക്ഷമിക്കണം. ടിവി കണ്ടിട്ടേളൂ, നേരിട്ട് കണ്ട ആദ്യമായിട്ടാ. എന്തായാലും ചെക്കൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ടം കിരീടണിയണം. ഇതും കൂടി ഓക്കെ. ഇനി എല്ലാവരും ക്യാമറയ്ക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്തേ. ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വകൊരു സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. പിടിച്ചേ പിടിച്ചേ. ഓക്കേ, ബൈ ബൈ. എടാ രാഹുലേ, എന്താ എന്ത് പറ്റി? ക്യാമറ പോയി. ബ്ലേഡുകാരും ഉണ്ടോയി? അവരോട് കടം വാങ്ങിയിട്ടാണ് കഴിഞ്ഞ തവണ നിന്റെ അച്ഛന്റെ വെട്ടിന്റെ മർമ്മ ചികിത്സ. കടം കിട്ടും എന്ന് പറഞ്ഞാൽ കടിക്കുന്ന പട്ടിക്ക് വില പറയും. ഇതിനു മുമ്പ് അളിയന് വേണ്ടി ഞാൻ ജാമ്യം നിന്ന കാശ് വാങ്ങിയ ഒരു ടീം ഇപ്പൊ സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടിച്ചു മാറ്റി അമ്മത്തച്ഛന്റെ മാല. അപ്പൊ സംഗതി സോൾവ് ആയി. ഇത് വിട്ട രണ്ട് കടം തീർക്കാം. ദേ കഴുത്തിരിച്ച് കൊല്ലറിയഞ്ഞിട്ടല്ല എന്നാ കൊല്ലടാ. ഈ നിക്കണ എന്റെ അമ്മായി അപ്പനെ. ദേ എന്നെ കൊണ്ട് മതി, നീ വണ്ടി എടുത്തേ. അളിയൻ, എത്രയും പെട്ടെന്ന് ക്യാമറ കൈപ്പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മുടങ്ങും. എന്ത് ചെയ്യാനാ, കാസറ്റ് അതിലായി പോയി. ഓരോ ദിവസം എടാ കടം വീട്ടാൻ ആർക്കും പറ്റും, പക്ഷെ അത് മേടിച്ചുവിട്ടല്ല പാടെ, എനിക്കറിയാൻ പാടുള്ളു. ഈ ജട പണയം വെച്ച വല്ലതും കിട്ടുവോ? ഏ കുട്ടിരാമ, മാലയോ പോയി, ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോളം അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? എന്താ സാറേ? കണ്ണട കണ്ണട അതച്ചു. അതല്ലടാ പൊട്ട. പൊട്ടോ? സാറിനെന്തിനാ പൊട്ട്? ഓ പൊട്ടല്ലടാ പൊട്ട, കണ്ണട അടച്ചല്ലോ. ഓ എന്നെ ഒന്ന് അങ്ങെടുത്തേ. ഈ ശരീരം വെച്ചോണ്ട് ഞാൻ എടുത്ത പൊങ്ങത്തില്ല. ഒറ്റ കീഴ് വെച്ചോ. എടാ മരത്തലയ, എന്റെ കണ്ണട ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഓ അതാണോ, എനിക്കറിയത്തില്ല. ദേ ഒരു കാര്യം, സാറെന്നെ പിരിച്ചു വിട്ടാലും വേണ്ടൂല. ഇനി പിങ്കക്കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ. ദേ അടുപ്പത്ത് നിലവിളി. ഒരു പിങ്കി ഷോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എവിടെ വെച്ച് മറന്നാലും ഈ സമയത്ത് ഇത് അന്വേഷിക്കുന്ന എനിക്ക് അറിയായിരുന്നു. ഓ പിന്നെ ആ തല തിരിഞ്ഞവരുടെ വേഷം കെട്ട് കാണാനൊന്നും എന്നെ കിട്ടില്ല. താൻ തോന്നി, എലിവേഷത്തേക്കാൾ വലിയ വേഷമാണ് അവരുടെ ടെലിവിഷൻ പരിപാടി. അല്ല, മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ എന്തോ ഉടക്കുണ്ടല്ലോ. ആ കുരുത്തം കെട്ടവള് ആരാന്ന് അവളുടെ വിചാരം? കായംകുളം കൊച്ചുണ്ണിയുടെ കൊച്ചുമോള. ഇപ്പൊ പട്ടാ പകല് പിടിച്ചു പറയും തുടങ്ങിയിരിക്കണു. പൂച്ചക്കുഞ്ഞ, പൂച്ചക്കുഞ്ഞ് തുടങ്ങാറായി. വെൽക്കം ടു കളർ ഷോ. ഒരു സന്തോഷ വാർത്ത, ഞങ്ങൾ ഇന്ന് വിജയകരമായ 50th എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. മാന്യ പ്രേക്ഷകരുടെ സഹകരണം തുടർന്നും. നിന്ന് വാചകം അടിക്കാണ്ട് വേഗം തുടങ്ങടി. മാല അടിച്ചു മാറ്റിട്ട് അവളുടെ കളി. അച്ഛനോട് ചോദിക്ക്, അറിയില്ലേ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത്? എന്റെ മാല. മാലയോ? ആ അത് ഞങ്ങള് തമ്മിലുള്ള ഒരു ഇടപാടാ. ഓ ആശ്വാസമായി. ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായിരുന്നില്ലടി കാന്താരി. അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ഉണ്ട്, സാറ് നിർബന്ധിച്ചിട്ടാ. ചുമ്മാന്നല്ല കോമാളി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാളകളിച്ച് നടക്കുന്നേ. പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ. നാളെയല്ലേ നിനക്ക് ഇന്റർവ്യൂ? ഈ ടിവി കാണുന്ന നേരം കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക്. ഒരു ബഫൂൺ ഷോയും അതിന് കുറെ കാഴ്ചക്കാരും. ഈ പോക്ക് പോയാ ഇവിടെ എന്നെ അമ്മാവനായിട്ടും അംഗീകരിക്കില്ല, അമ്മായിയപ്പനായിട്ടും അംഗീകരിക്കില്ല. കലികാലം ടിവി കണ്ടുപിടിച്ചോനെ വേണം.